നമസ്കാരം. നമ്മൾ പലപ്പോഴും എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടൊരു ബെനിഫിറ്റ് പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യണത് മോശമാണോ എന്നൊരു ക്വസ്റ്റ്യന്, ഒരിക്കലും മോശമല്ല, വളരെ നല്ലതാണ്. പക്ഷേ ഒരു ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ, ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് മാത്രമല്ല വേറെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് എടുക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോണത് എഫ് ഡി ഓർ എനിത്തിങ് ബെറ്റർ. അപ്പോൾ നമ്മൾ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ നമുക്കുള്ളൊരു പ്രശ്നം എന്താ, നമുക്ക് ഒന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏത് സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനം ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ആ പൈസ തിരിച്ചെടുക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണ്, ഇത് ആർ ബി ഐ അപ്രൂവ്ഡ് ആയിട്ടുള്ള ബാങ്കുകളാണോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 500,000 രൂപ വരെ നമുക്ക് എന്താ പറയുക, അതിൽ നിന്ന് ഇൻഷുറൻസ് കിട്ടും. അപ്പോൾ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, എസ്പെഷ്യലി നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ പൊട്ടിപ്പോകാനൊന്നും ചാൻസ് വളരെ കുറവാണ്. നമുക്ക് തിയറിറ്റിക്കലി പറയാൻ പറ്റും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന്, പക്ഷേ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡുണ്ട്. അപ്പോൾ ഇവൻ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ബാങ്കുകളിലും ആർ ബി ഐയുടെ കീഴിൽ വരുന്ന എല്ലാത്തിനും 500,000 രൂപ വരെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1 crore ഇട്ട് കഴിഞ്ഞാലും 500,000 രൂപ വരെ നമുക്ക് സേഫാണ്. ഇനി അതല്ല സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ 20 lakh 4 ടൈപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ പേരിൽ, നമ്മുടെ വൈഫിൻ്റെ പേരിൽ, വൈഫിനെയും നമ്മുടെയും പേരും ജോയിൻ്റ് അക്കൗണ്ട്, ഇങ്ങനെ പല പല കോമ്പിനേഷനൊക്കെ ഇട്ടിട്ട് ഇത് ചെയ്യാം. പക്ഷേ ഇത്രയും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല ബാങ്കുകളിൽ നിന്ന് കൊണ്ടുവിടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം എസ് ബി ഐ പോലത്തെ കിട്ടണമെന്ന് വെച്ചാൽ അപ്പോൾ 6% കിട്ടുന്നത്, പക്ഷേ 6% നമുക്ക് മനസ്സമാനമായിട്ടിരിക്കാൻ പറ്റും. ഈവൻ ആർ ബി ഐയുടെ ബോണ്ട് പേപ്പേഴ്സുകളുണ്ട്, അതിൽ നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് പേടി, ഒരു പേടിയും പേടിക്കണ ഗവൺമെൻറ് ഉള്ളിടത്തോളം കാലം നമുക്ക് ടെൻഷനില്ല. ചിലപ്പോൾ നമ്മൾ ഈ ഇൻട്രസ്റ്റ് 8% 9% കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, വളരെ ചെറിയ ലോക്കൽ ബാങ്കുകളിലൊക്കെ കൊണ്ടുപോയി നമ്മൾ പൈസ കൊണ്ടുപോയി ചെയ്യും. ആ സമയത്താണ് ഈ റിസ്ക്കുകളും കാര്യങ്ങളും, എസ്പെഷ്യലി ആർ ബി ഐയുടെ കീഴിൽ വരാത്ത ബാങ്കുകൾക്ക് ഈ 500,000 രൂപ ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ഈ റിസ്ക്, ആ ബാങ്കിൻ്റെ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് മാറ്റി നിർത്താം. ഇനി നമ്മൾ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയാണ് നമുക്ക് റിട്ടേൺ കിട്ടാൻ പോകുന്നത്, നമുക്ക് 7% അല്ലെങ്കിൽ 6% ഇതിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഡിയിൽ നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്ന റിട്ടേണിന് 6%. ഈ 6% നമ്മൾക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണ്, നമുക്ക് ഇവിടെ ഇൻഫ്ലേഷൻ വരുന്നൊരു പണപ്പെരുപ്പം. അപ്പോൾ നമ്മൾ പണപ്പെരുപ്പം എന്താണ് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്നും എക്സാമ്പിൾ പറഞ്ഞ പോലെ, നമ്മൾ ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഷർട്ട്, ഈ ഷർട്ടിന് ഒരു 10 years മുന്നേ എത്ര രൂപയുണ്ടായിട്ടുണ്ടാവും, ഇപ്പോൾ ഈ ഷർട്ടിന് എത്ര രൂപയാണ് വില. അപ്പോൾ പറയും ഈ ഷർട്ടിനാണെങ്കിലും 10 years മുന്നേ കിട്ടിയിരുന്ന ഈ ഷർട്ടാണ്, പക്ഷേ ഇന്ന് കൊടുത്തതിൻ്റെ പകുതി പൈസ നമ്മൾ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പകുതി ഇരട്ടിയായി. ഇനി അടുത്ത 10 years കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷർട്ടിൻ്റെ വില ഇതിൻ്റെ ഡബിളായിരിക്കും, ഇന്ന് വാങ്ങുന്നതിൻ്റെ ഡബിളായിരിക്കും. അതാണ് ഈ പണപ്പെരുപ്പം. ഈ ഷർട്ടിൻ്റെ പോലെ തന്നെ ബാക്കി എല്ലാ സാധനത്തിനും, നമ്മുടെ എഡ്യൂക്കേഷന്, നമ്മുടെ കാറിന്, നമ്മുടെ വീട്ടു ചെലവിന്, നമ്മുടെ ഈ മാസത്തെ വീട്ടു ചെലവിന്, എല്ലാത്തിനും പൈസ ഡബിളായിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഇന്ന് മാറ്റിവെക്കുന്ന പൈസ നമുക്ക് ഇൻഫ്ലേഷനേക്കാളും കൂടുതലായിട്ട് ഗ്രോ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഉപകാരം നാളേക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റിവെക്കുന്ന പൈസ ഡിപ്രീഷ്യേറ്റിംഗ് ആണ്. ആ ഒരു പ്രശ്നമാണ് നമ്മുടെ ഇവിടെ നടക്കണം. അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം, ഈ ഇൻഫ്ലേഷനേക്കാളും കൂടുതൽ ഗ്രോത്ത് ഇവിടെ ഉണ്ടാവണം. ഇപ്പോൾ സാധാരണ കേസിൽ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 7% ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഇന്ത്യയിലത്തെ ഇൻഫ്ലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനേക്കാളും കൂടുതൽ ഗ്രോത്ത് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എഫ് ഡിയിലാണെങ്കിൽ, നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ ആണെങ്കിൽ ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ഇതിനേക്കാളും കൂടുതൽ വേറൊരു പ്രശ്നം തന്നെ, ടാക്സ് കൊടുക്കണം. ടാക്സ് എഫിഷ്യൻ്റ് ആണോ എന്നുള്ളതാണ് ഇനി അടുത്ത കാര്യം. നമ്മൾ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എല്ലാ വർഷവും നമ്മുടെ ഇൻകംത്തേക്കാൾ കൂടുതൽ നമുക്ക് നല്ല ഇൻകമുള്ള ആളാണെന്നുണ്ടെങ്കിൽ എഫ് ഡിയിലും കൂടിയും വരുന്ന ഇൻകത്തിന് അതിന് മേലെ നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 10% തൊട്ട്, ചെറിയ ഇൻകമുള്ള ആൾക്കാരെയും കുഴപ്പമില്ല, 10% തൊട്ട് 30% വരെ, 30% വരെ നമുക്ക് ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻകം 10 lakh കൂടുതലുള്ള ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ എഫ് ഡിയിൽ കൂടിയും ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ 30% നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താണ്, ഈ 6% 30% നമ്മൾ ടാക്സ് ആയിട്ട് പോകണം. അപ്പോൾ നമ്മുടെ റിട്ടേൺ 6 കിട്ടുന്നതിന് പകരമായിട്ട് ഏകദേശം 1.5%. അപ്പോൾ 4% താഴെ നമുക്ക് ടാക്സ് കഴിഞ്ഞിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു പ്രശ്നം. ഇത് എസ്പെഷ്യലി ഇതൊരു വലിയ ഇൻകമുള്ള ആൾക്കാർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ചെറിയ ഇൻകമുള്ള ആൾക്കാർക്കാണെന്ന് പറഞ്ഞാൽ ഇത്രയും ടാക്സ് വരുന്നില്ല. പക്ഷേ എല്ലാ വർഷവും ഈ ടാക്സ് ഇങ്ങനെ കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഇതിലൊരു വിഷയം. ഇനി NRIs എൻ ആർ ഐ മണിയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഇല്ല. അപ്പോൾ അവർക്ക് പ്രശ്നമില്ല, അവർക്ക് എഫക്റ്റീവായിട്ട് 6% കിട്ടും. പക്ഷേ
NRIs, NRO ലാണ് അന്വേഷിച്ചെങ്കിൽ TDS പിടിച്ചിട്ട് ഈ പറഞ്ഞ 4% നമുക്ക് എഫക്റ്റീവ്ലി കിട്ടത്തുള്ളൂ, 6% കിട്ടണമെങ്കിലും. അപ്പോൾ ഈ സാധനം നമ്മൾ ഒരിക്കലും FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കാണാത്ത ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും, ഞാൻ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലാതെ ആൾക്കാരുടെ ഡിസ്കഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും കാണാറുണ്ട് ആളുകൾ FDകൾ 10 വർഷവും അല്ലെങ്കിൽ 15 വർഷമായിട്ടൊക്കെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പണ്ടൊക്കെ എനിക്ക് ഒട്ടും അറിയില്ല, പക്ഷേ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഞാൻ ഒത്തിരി ആളുകളുടെ പേഴ്സണൽ ഡാറ്റയൊക്കെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും വളരെ വിഷമത്തോടെ കാണുന്നൊരു കാര്യം വെച്ചാൽ ചിലവർ 10 വർഷത്തേക്കൊക്കെ FD അങ്ങോട്ട് ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ 6% 7% ലോക്കിൻ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പൈസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനേക്കാളും താഴെ വളർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ശരിക്കും അവർക്കൊരു ഡിപ്രീഷ്യേറ്റിംഗ് ആയിട്ടാണ് നമ്മുടെ അവരുടെ കയ്യിലിരിക്കുന്ന പൈസ വളർന്നിരിക്കണം. അതും ചിലതൊക്കെ 50 ലക്ഷവും 1 കോടിയും 2 കോടിയൊക്കെ നമുക്കിങ്ങനെ വെച്ചിരിക്കുന്നത് കാണുന്നത് ശരിക്കും ഒരു സാമ്പത്തികമായിട്ട് അവരൊരു വെൽത്ത് ക്രിയേഷൻ ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 1 ലക്ഷം രൂപ നമ്മൾ ഒരു ഇട്ട് വയ്ക്കണമെന്ന് വെക്കുക. അപ്പോൾ 1 ലക്ഷം രൂപ നമ്മൾ 6% ഗ്രോത്തിൽ 10 വർഷത്തേക്കാണ് നമ്മൾ ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇതിൽ വരുന്ന ഒരു അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 170,000 രൂപകളെ ഇത് വളരത്തുള്ളൂ. ഈ നമ്മുടെ ഈ 6% 10 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഉള്ളത്. ഇനി 7% ഇൻഫ്ലേഷനിലാണ് നമ്മൾ ഇത് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 7% ഏകദേശം ഒരു 1.995 ഏകദേശം 2 ലാക്കിനടുത്തിട്ട് ഈ പറഞ്ഞ ഒരു പൈസ വളർന്നു കഴിഞ്ഞു. ഇൻഫ്ലേഷൻ ആണെങ്കിൽ തന്നെ നമ്മുടെ അപ്പോൾ എന്തെങ്കിലും ആവശ്യം, ഇപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്ക് വാങ്ങണം എന്നാണെന്നുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബൈക്ക് വാങ്ങാനായിട്ട് 1 ലക്ഷം രൂപ ബൈക്കൊന്നും ഇപ്പോൾ കിട്ടാനില്ല. 1 ലക്ഷം രൂപ ബൈക്കാണെന്നുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണം 7% ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ. എന്നാൽ നമ്മൾ FD ഇട്ട് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ പൈസ 170,000 രൂപ വരെ വളർന്നിട്ടുള്ളൂ. അതിൽ ഞാൻ ടാക്സ് വരുന്നത് ഞാൻ കൂട്ടിയിട്ടില്ല. ഇപ്പോൾ ടാക്സും കൂടിയും കുറച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ പൈസ ഏകദേശം 150,000 വളർന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 50,000 രൂപ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അന്നത്തെ ടൈമിൽ ബൈക്ക് വാങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം ഇൻഫ്ലേഷൻ്റെ അനുസരിച്ചുള്ള ഗ്രോത്ത് ഇവിടെ വരുന്നില്ല എന്നുള്ളത് നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ശരിക്കും FD ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം. ടാക്സ് എഫിഷ്യൻ്റ് അല്ല, ഇൻഫ്ലേഷൻ ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ പൈസ താഴേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഇനി അടുത്ത നമുക്കിതിനുള്ള സൊല്യൂഷൻ എന്താണ്? നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് പെട്ടെന്ന് കാശ് ആവശ്യമുള്ളതാണ്. നമുക്കൊരു 10 വർഷം കഴിഞ്ഞിട്ട് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞ കാശ് എത്രയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ 10 വർഷം കഴിഞ്ഞിട്ട് മതി അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ പൈസ ഒരിക്കലും ഇതേമാതിരി FD പോലെ ലോക്ക് ഇൻ ചെയ്തിട്ട് ചെറിയ ഇൻട്രസ്റ്റിൽ നമ്മൾ സാറ്റിസ്ഫൈ ആവേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കണം, എനിക്ക് അടുത്ത ഒരു 1.5 വർഷം 2 വർഷം 3 വർഷത്തേക്ക് പൈസ ആവശ്യം വേണ്ടതാണ്. അത്തരം പൈസ മാത്രം FD പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൽ സെക്യൂറായിട്ട് വയ്ക്കുക. എന്നിട്ട് ആ ചെറിയ ഇൻട്രസ്റ്റിൽ നമ്മൾ സേഫാക്കി വയ്ക്കുക. ചെറിയ ഇൻട്രസ്റ്റിൽ നമ്മൾ പോകുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ മാത്രം പോയി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ബാക്കി വരുന്ന പൈസ നമുക്ക് ഉറപ്പാണ് എനിക്ക് 10 വർഷം കഴിഞ്ഞിട്ട് മതി, 5 വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുന്ന പൈസ നമുക്ക് ഇപ്പോൾ ഈ 1 ലക്ഷം രൂപ തന്നെ നമുക്കിപ്പോൾ ഒരു 1 ലക്ഷം രൂപ നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. നമുക്കൊരു 10 വർഷത്തേക്ക് ഒരു 12% വെച്ച് ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ 1 ലക്ഷം രൂപ ഏകദേശം 3.5 ലക്ഷം രൂപയായിട്ട് വളരും, അല്ലെങ്കിൽ 3 ലക്ഷം രൂപയായിട്ട് വളരും. അപ്പോൾ ഇങ്ങനെ വളരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്തിനാണോ നമ്മൾ മാറ്റി വയ്ക്കണം, നമുക്ക് എപ്പോഴും 10 വർഷം കഴിഞ്ഞിട്ട് എന്തിനാണ് മാറ്റി വയ്ക്കണം എന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ആവശ്യം നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ നമുക്ക് ഒട്ടും കുറയ്ക്കാതെ നമുക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബാങ്കിൽ FD കൊണ്ടുപോയി ഇടുന്ന സമയത്ത് നമ്മൾ ബ്ലൈൻഡായിട്ട് മുഴുവൻ പൈസ കൊണ്ടുപോയി ഇടാതെ നമുക്കെന്തുകൊണ്ട് ഒരു ഭാഗം നമുക്ക് ഒന്നില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത്തരം അസറ്റിൽ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്കിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വിടാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 12% ഗ്രോത്ത് നമുക്ക് 10 വർഷത്തേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ. ഈ 12% എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ, 12% നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ മോണിറ്റർ ചെയ്ത് എഫിഷ്യൻ്റായിട്ടത് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഗ്രോത്ത് ഉണ്ടാവില്ല, ഈ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എനിക്ക് എൻ്റെ 1 ലക്ഷം രൂപ 12% ഈ പറഞ്ഞ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, അതിന് പറ്റിയ ഫണ്ട് ഏതാണ് നമുക്ക് കണ്ടെത്തി നമ്മൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അല്ലെങ്കിൽ ഡ്യൂസറെ ഹെൽപ്പ് എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് FD
ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുള്ള ഭീഷണി, ടാക്സ് ഉണ്ടായിട്ടുള്ള ഭീഷണി ഇത് നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ടാക്സ് എല്ലാ വർഷവും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് എന്നാണോ നമ്മൾ റെഡീം ചെയ്യുന്നത്, ആ റെഡീം ചെയ്യുന്ന ടൈമിൽ മാത്രമേ പ്രോഫിറ്റിൻ്റെ ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ 100,000 രൂപ ഇട്ട് ഏകദേശം 200,000 രൂപയോളം പ്രോഫിറ്റ് ഉണ്ട്, 2.5 ലക്ഷം. ഈ 200,000 രൂപയുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 10% എന്ന് വെച്ചാൽ 20,000 രൂപ നമ്മൾ മൊത്തത്തിൽ ടാക്സ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ലാഭമായിട്ട് തന്നെ ഏകദേശം ഒരു 1.8 കയ്യിലിരുന്നു. ഇവിടെ 1.8 അല്ല, ഇപ്പോൾ ഏതാണ്ട് 3.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.2 ആണ് ഇതിൻ്റെ പ്രോഫിറ്റ് വരുന്നത്. അതിൻ്റെ 22,000 രൂപ നമ്മൾ ടാക്സ് കൊടുക്കണം. ബാക്കിയുള്ള കാശ് ഏകദേശം 298,000 രൂപ, 100,000 രൂപ ഇട്ടിട്ട് 100,000 രൂപ ഇട്ടിട്ട് 3,000 രൂപ ഏകദേശം, ഇതൊരു റഫ് കണക്കാണ്, 3,000 രൂപ ലാഭം നമ്മുടെ കയ്യിലിരിക്കും ടാക്സ് കഴിഞ്ഞിട്ടായാലും. ഇത് ഒരു സിഎയുടെ ജോബാണ്, പക്ഷേ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം പറയുന്നുള്ളൂ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നമുക്ക് എത്ര ഇൻട്രസ്റ്റ് വന്നു അതിൻ്റെ എത്രയാണ് നിങ്ങളുടെ ടാക്സ് ബ്രാക്കറ്റ് അതനുസരിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മളെപ്പോഴും എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആലോചിക്കുക, ഇസ് ഇറ്റ് എ ബെറ്റർ ഓപ്ഷൻ, എനിത്തിങ് എൽസ്, ഇതിനേക്കാളും മെച്ചമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക, അതേമാതിരി ഇമെയിലിൽ അയയ്ക്കുക, നമ്മളത് ഹാപ്പി ആയിട്ട് അത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ആഴ്ച നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.